ഈ ഒരു പാക്ക് നമുക്ക് കണ്ണിനടിയിൽ ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള പാക്കാണ്. പിന്നെ ഈ പാക്ക് നമുക്ക് ഫേസിലും ചുണ്ടിലും ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ ഫേസിൽ മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് ഇടാത്ത എന്റെ ചുണ്ട് ഇതാണ്. അപ്പൊ ഞാനിതാ മുഖം കഴുകി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മൾ കുറെ ദിവസമായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫേസ് പാക്ക് മാത്രമല്ല, നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റിയെടുക്കാൻ, കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റിയെടുക്കാൻ ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് സഹായിക്കും. ഞാൻ പറയുന്ന രീതിയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഫേസിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് ഇന്ന് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫേസിലേക്കും ചുണ്ടിലേക്കും ഉള്ള പാക്ക് തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിനടിയിൽ ഇടാനുള്ള പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്കിൽ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ബീട്രൂട്ട് പൗഡർ ആണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ആൽപ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡർ ആണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള നല്ല പൗഡർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ പാക്കിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോ ബീട്രൂട്ട് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടിന്റെ നീര് എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് പൗഡറിന്റെ ഗുണങ്ങൾ, ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യിക്കാനും കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പൂൺ അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പാക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടെർമറിക് പൗഡർ ആണ്. അപ്പൊ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പൊ ഞാനിതും ആൽപ്സ് ഗുഡ്നെസിന്റെ ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പൗഡറാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പൗഡറാണ്. അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു സ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഒരു അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചേർത്തിട്ടുള്ള ടെർമറിക് പൗഡറും ബീട്രൂട്ട് പൗഡറും ഞാൻ പറഞ്ഞല്ലോ ആൽപ്സ് ഗുഡ്നെസിന്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് പർപ്പിൾ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാനിവിടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് എടുക്കാൻ കുഴപ്പമില്ല, പാല് അല്ലെങ്കിൽ തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി പാലും തൈരും നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പിന്നെ ചേരായിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ പാലോ തൈരോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസിലേക്കും ചുണ്ടിലേക്കും ഉള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കണ്ണിനടിയിൽ ഉപയോഗിക്കാനുള്ള പാക്കും കൂടി നമുക്ക് തയ്യാറാക്കണം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കണ്ണിനടിയിലെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അര സ്പൂൺ അളവിൽ, ഒരു ചെറിയ സ്പൂണാ കേട്ടോ, അതിന് അര സ്പൂൺ അളവിൽ ഞാനിവിടെ ബീട്രൂട്ട് പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല് മാത്രമാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മറ്റേ പാക്കിൽ നമ്മളിപ്പോൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ ചേർത്ത കാരണമാണ് നമ്മളത് കണ്ണിനടിയിൽ ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾ കണ്ണിനടിയിൽ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും. നമുക്കങ്ങനെ ഫസ്റ്റ് യൂസിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അങ്ങനെ എന്താ പറയുക, ഡെയിലി നമ്മൾ മഞ്ഞളൊക്കെ കണ്ണിനടിയിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കണ്ണിനടിയിലൊക്കെ. അപ്പൊ നമ്മൾ മഞ്ഞൾ ഡെയിലി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് ആയിട്ട് മഞ്ഞളൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്നത്, കണ്ണിനടിയിലൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പാക്ക് നിങ്ങൾ കണ്ണിനടിയിൽ ഉപയോഗിക്കരുത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് വേറെ തയ്യാറാക്കാട്ടെ. ഇപ്പൊ ഞാനിങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് പാത്രത്തിലൊക്കെ ഇങ്ങനെ, നമുക്ക് കയ്യിൽ കുറച്ചെടുത്ത് കുറച്ച് പാലെടുത്ത് മിക്സ് ചെയ്തിട്ട് കണ്ണിനടിയിൽ തേക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ കണ്ണിനടിയിൽ തേക്കാനുള്ള പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സിമ്പിൾ ആണ്, നമുക്കങ്ങനെ വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം കണ്ണിനടിയിലെ പാക്കും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കാനുള്ള പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പാക്കും നമുക്കിനി എങ്ങനെയാണ് ഫേസിൽ ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെക്കണം കേട്ടോ. ഞാനിപ്പോ ഇതാ എന്റെ ഫേസിൽ മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഫേസ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും എന്റെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് ഡൾ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട് എന്റെ കഴുത്തിലാണെങ്കിലും ഫേസിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ ഉണ്ട്. ഞാൻ ഒന്നും തന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുസിന് വയ്യാണ്ടായ ശേഷം ഞാൻ ഒന്നും തന്നെ ഫേസിൽ ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ ഈ മൂക്കിന്റെ ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രമല്ല എങ്കിലും എനിക്കിങ്ങനെ തൊടുമ്പോൾ ഒരു പരുവരുത്ത കുരുക്കൾ പോലെയൊക്കെ ഉണ്ട്. അത്യാവശ്യം വൈറ്റ് ഹെഡ്സും ഉണ്ട്. പിന്നെ എന്റെ ചുണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഇടാതെ വീഡിയോയിൽ വരാറില്ല കേട്ടോ. പിന്നെ എന്റെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം അറിയില്ല. കാര്യം അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ വരാറുള്ളത്. ഇന്ന് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ സ്കിന്ന് ഇത്ര ഡൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ വീഡിയോയിൽ വരാറില്ല. ലിപ്സ്റ്റിക് ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഇത് കണ്ടോ എന്റെ ചുണ്ടി ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ എൻ്റെ പിന്നെ ലിപ്പില്. ലിപ്പിൻ്റെ ഇതാ ചുറ്റും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലൈൻ പോലെ തന്നെ ഉണ്ട്. ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പറയുക ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ലിപ് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല കേട്ടോ. എനിക്ക് അത് കൊടുക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പാക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിനടിയിലുള്ള പ്രശ്നം, ചുണ്ടിലെ പ്രശ്നം, ഫേസിലെ പ്രശ്നം എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കണ്ണിനടിയിൽ നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലിപ്പിലും പിന്നെ ഫേസിലും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണിനടിയിലെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ മഞ്ഞളൊന്നും ഉപയോഗിക്കാത്ത പാക്ക് തന്നെ നിങ്ങൾ പിന്നെ തേച്ച് കൊടുക്കുക. ബീട്രൂട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് നമുക്ക് ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. ബീട്രൂട്ടിൻ്റെ നീരെടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. നീര് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നീരുണ്ടെങ്കിൽ നീരെടുക്കാം, അല്ലെങ്കിൽ പൗഡർ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ണിനടിയിലൊക്കെ നല്ല രീതിയിൽ കറുപ്പൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിതാ കണ്ണിനടിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പാക്ക് നിങ്ങൾ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പാക്ക് നമുക്ക് ഫേസിലേക്കും നമ്മുടെ ലിപ്പിലേക്കും തയ്യാറാക്കിയിട്ടുള്ള പാക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ലിപ്പിൽ തേച്ച് കാണിച്ചു തരാം കേട്ടോ. ലിപ്പിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ലിപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നെക്കിലും നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അത് ലിപ്പിൽ നിങ്ങൾ അത്യാവശ്യം എന്താ പറയുക തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. നമ്മൾ തേച്ചപ്പോൾ സത്യം പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് ഇട്ട ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ലിപ്പിൽ ഇങ്ങനെ വീഡിയോയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് തേച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ തേക്കുന്ന സമയത്ത് ലിപ്പിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഞാൻ എന്താ ലിപ്പിൽ തേച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫേസിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ പാക്ക് എല്ലാവിടെയും അത്യാവശ്യം തിക്കായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്കിലും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പാക്ക് ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആ ഒരു സമയം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം നോക്കണ്ട, നിങ്ങൾ ഒരുപാട് വലിഞ്ഞു മുറുകുന്നവരെ വെക്കരുത്. പാക്ക് ഒരുവിധം ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് കഴുകാം. കഴുകുമ്പോൾ നിങ്ങൾ വെറുതെ അങ്ങ് കഴുകി കളയരുത്. മസാജിങ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കഴുകുക കേട്ടോ. അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യാതെയാണല്ലോ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണിനടിയിൽ പാക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫേസിൽ മസാജ് ചെയ്യട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് കണ്ണിന് ചുറ്റും ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മോതിരവിരലില്ലേ, മോതിരവിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യട്ടോ. ഒരുപാട് ഹാർഡ് ആവരുത്, അതുകൊണ്ടാണ് മോതിരവിരലൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. ഒരുപാട് പ്രസ് ചെയ്ത് നിങ്ങൾ മസാജ് ചെയ്യരുത്. സോഫ്റ്റ് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്പ് ഒന്ന് മസാജ് ചെയ്യട്ടോ. ഫേസ് മസാജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലിപ്പ് ചെയ്താൽ മതി. ഞാൻ വീഡിയോയിലായതുകൊണ്ട് ഇങ്ങനെ വേറെ വേറെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിപ്പ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ലിപ്പൊക്കെ നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫേസും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫേസ് എല്ലാം അവിടെ നനച്ചു കൊടുക്കുക കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള പാക്ക് നിങ്ങൾ പോയിട്ട് മസാജ് ചെയ്യരുത്, ഫേസ് നന്നായിട്ട് പിന്നെ നനച്ചു കൊടുക്കുക. നനച്ചിട്ട് നെക്കും ഫേസും മൊത്തത്തിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത്, സോഫ്റ്റ് ആയ രീതിയിൽ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിതാ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാം കേട്ടോ. കഴുകുന്ന സമയത്ത് നിങ്ങൾ ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ പുറത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ വെറുതെ വെള്ളത്തിലൊന്ന് മുഖം കഴുകിയാൽ മതി. അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിതാ മുഖം കഴുകിയിട്ടോ. മുഖം കഴുകാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെറുതെ വെള്ളത്തിൽ കഴുകുകയാണ് ചെയ്യേണ്ടത്, വേറെ ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഫേസ് കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, കരിവാളിപ്പൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് അറിയാൻ വേണ്ടി പറ്റൂട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് അറിയുന്നുണ്ട്, കാരണം എൻ്റെ ഫേസ് നല്ല രീതിയിൽ ടാൻ അടിച്ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ ഫേസിൽ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയുമല്ലോ. അപ്പോൾ അത് എൻ്റെ ഫേസിൽ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ചുണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഫേസ് പാക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് അറിയാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ ഞാൻ മുഖമൊന്നും തുടച്ചിട്ടില്ല, ഞാൻ ഇനി മുഖം തുടച്ചിട്ട് പിന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫേസ് കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫേസൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഫേസിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ ഫേസിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്, അത് കുറച്ചൊരു ലൈറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും ഫേസിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ രാവിലെ വീഡിയോ തുടങ്ങും, വീഡിയോ കഴിയുന്ന സമയമാകുമ്പത്തേക്ക് ഉച്ചയാവും കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് ആ രാവിലത്തെ ലൈറ്റ് ആയിരിക്കില്ലല്ലോ, നല്ല വെയിൽ വരും. അപ്പം നമ്മുടെ വിഷ്വല് തന്നെ മാറും, നല്ല രീതിയിൽ വെയിലാവും. അപ്പം കുറച്ചുകൂടി ബ്രൈറ്റ് വിഷ്വലായിരിക്കും നിങ്ങൾക്ക് കാണുക. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ട്, പക്ഷേ വെയിലിൻ്റെതായിട്ട് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് കാണുന്നുണ്ട്. അതൊരിക്കലും നമ്മളെ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ടല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് എപ്പോഴും കേട്ട് കേട്ട് വെറുപ്പിക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ആ ഫേസ് പാക്ക് ഇട്ടിട്ട് ഇത്ര മാത്രം ബ്രൈറ്റ് ആയി എന്ന് പറയാം, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുവിധം എൻ്റെ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ലൈറ്റിൻ്റെതായിട്ടുള്ള ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലുണ്ട്. അത് ഞാൻ എടുത്ത് പറയുകയാണ് കേട്ടോ, അല്ലാണ്ട് ഈ ഫേസ് പാക്ക് ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ ബ്രൈറ്റ്നസ് കിട്ടും, പിന്നെ അത് ഒറ്റ യൂസിലല്ല. നമ്മൾ പിന്നെ എന്താ പറയുക, ഞാൻ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഫേസിൽ തേച്ച് കൊടുക്കുക. ചുണ്ടിൽ ലിപ് ബാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിപ് ബാം തേച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ലിപ് ബാമോ കാര്യങ്ങളോ ഒന്നും തന്നെ തേച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതും കൂടി തേച്ച് കൊടുക്കുക. ഞാൻ ഈ മോയ്സ്ചറൈസർ തേച്ചിട്ട് ലിപ് ബാം തേക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ തേച്ച് കഴിഞ്ഞ് ഞാൻ ഇനി എൻ്റെ ലിപ് ബാമും കൂടി കുറച്ച് ചുണ്ടിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിപ് ബാം കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ. നിങ്ങളിപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവരാണ്, ലിപ് ബാമൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ലിപ്പിലും ഫേസിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്കിപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഹെവി ആയിട്ടുള്ള പാക്ക് അല്ല, സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഫേസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു തവണ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയത് അത് നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ പറയണം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബീട്രൂട്ടിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ, മഞ്ഞളിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം. കണ്ണിൻ്റെ താഴെ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കണം, ഫേസിലും അത് പറഞ്ഞ പോലെ തന്നെ ലിപ്പിലും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.